ഇന്ന് തിരുവോണ ദിവസമായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്ന രണ്ട് കറികളാണ്. അതിലൊന്ന് എരിശ്ശേരി, പിന്നെ ഒരെണ്ണം ഒരു കോവയ്ക്ക മെഴുക്കുവരട്ടി. മെഴുക്കുവരട്ടി കാണിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. എന്ന് വെച്ചാൽ ഷമിൻ്റെ വീട്ടിലുള്ള ചേട്ടത്തി പഠിപ്പിച്ച കറികളിൽ എനിക്ക് നമുക്ക് എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു മെഴുക്കുവരട്ടിയാണിത്. അപ്പോൾ അത് തന്നെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എരിശ്ശേരി വന്നിട്ട് എനിക്ക് അമ്മ ഉണ്ടാക്കുന്ന കറികളിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഇതാണ് എരിശ്ശേരി. അപ്പോൾ എരിശ്ശേരി തന്നെ ഞാൻ ചൂസ് ചെയ്തു. പിന്നെ നമ്മൾക്ക് ചിലപ്പോൾ ഇതൊക്കെ ഞാനൊക്കെ ഈവനിങ് ചെറുപ്പത്തിലൊക്കെ നമ്മൾ വൈകിട്ട് 4 മണി ആ സമയത്തൊക്കെ ചിലപ്പോൾ എരിശ്ശേരിയൊക്കെ ഉണ്ടാക്കി ഇതൊക്കെ കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ നല്ല മത്തനൊക്കെ കിട്ടുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തരും. ആ സമയങ്ങളിലൊക്കെ ഒരുപാട് നമുക്ക് പറമ്പിലിങ്ങനെ മത്തനും പയറും അങ്ങനത്തെ ഒരുപാട് കൃഷി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇതൊക്കെ കുറഞ്ഞു പോയി. ഇപ്പോൾ പിന്നെ ആരും ചെയ്യുന്നില്ല. അത് തന്നെയാണ് മെയിൻ കാരണം. കുറേ വെറുതെ അതുകൊണ്ട് പച്ചക്കറികളെല്ലാം നമുക്ക് മിക്കവാറും വാങ്ങിക്കേണ്ടി വരും. അപ്പോൾ ഇനി നമുക്ക് കറികളിലേക്ക് കിടക്കാം. ഇതിനിപ്പോൾ ആദ്യം തന്നെ ഞാൻ ഈ കോവയ്ക്ക മെഴുക്കുവരട്ടിയിലുള്ള ഇത് പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഈ കോവയ്ക്ക് ഇങ്ങനെ നീളത്തിൽ അരിയുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് തേങ്ങാക്കൊത്തും. അതൊക്കെ നമ്മളുടെ ഇഷ്ടം പോലെ ഇട്ടോളൂ കേട്ടോ. കൂടുതലൊക്കെ ഇടാൻ വേണമെങ്കിൽ അത് നല്ലതാണ്. എല്ലാവർക്കും അതുപോലെയൊക്കെ ചെയ്യാം. കുറച്ച് പച്ചമുളക് വേണമെങ്കിൽ ഒരു ഒരു നുള്ള മുളക് പൊടി ഇടാം. പക്ഷെ ഞാൻ മുളക് പൊടി ഇടുന്നില്ല. എന്നിട്ട് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് അത് വേവിക്കുക. അത് ആദ്യം തന്നെ നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കണം. അപ്പം അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. പിന്നെ എരിശ്ശേരിയുടെ വേണ്ടത് നമുക്ക് ഇതിനകത്ത് ഞാൻ കുറച്ച് മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് മത്തങ്ങ വേവിച്ചെടുക്കുക അതിൽ തന്നെ. എന്നിട്ട് പിന്നെ ഇപ്പം പയർ നമ്മൾ ഓൾറെഡി ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ കുഞ്ഞു പയർ വാങ്ങിക്കാതെ കുറച്ചൊരു വലിയൊരു പയറുണ്ടാവും. അപ്പോൾ അത് രണ്ടും ഒന്ന് നോക്കി എടുക്കേണ്ടി വരും. ടേസ്റ്റ് കുറച്ചുകൂടി കുഞ്ഞു പയറിനാവും തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അത് നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് എടുക്കാം. ഞാൻ വീട്ടിലുള്ള പയർ വെച്ചുണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ആ ഒരു കുഞ്ഞ് ഏറ്റവും കുഞ്ഞല്ല, അതിനും കുറച്ചുകൂടെ വലുതായിട്ട് ഇപ്പോൾ കിട്ടും. അങ്ങനത്തെ ഒരു പയറുണ്ട്. ആ പയറിനാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ അതാണ് ആ പയറാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് നമുക്ക് തേങ്ങ വേണം. തേങ്ങ നമുക്ക് വറുത്തിടാനും വേണം, പിന്നെ അരപ്പിലും വേണം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് രണ്ടും വേവിച്ചെടുക്കാം. ഇതിപ്പോൾ രണ്ടിനെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് മുളകുപൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ വെള്ളം അത്ര ഒഴിക്കണ്ട, കുറച്ച് വെള്ളം അതിനകത്ത് നിന്ന് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരെ വേണമെങ്കിൽ നോക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്താൽ മതി വേവിക്കുന്ന സമയത്ത്. ഇത് കോവയ്ക്കയിൽ ഒരു കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മുളകുപൊടി വേണമെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ ഇത് പച്ചമുളക് ഞാൻ ഇതിനകത്ത് കുറേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇനി അത്ര എരിവ് മതിയായിരിക്കും. കോവയ്ക്കയിൽ കുറച്ച് വെള്ളം വേണ്ടി വരും. അപ്പോൾ അതിനകത്ത് മാത്രം കുറച്ച് വെള്ളം ഒഴിക്കുന്നു. നമുക്കിത് വേവിക്കാം. വേണമെങ്കിൽ ഇത് മത്തങ്ങ വേണമെങ്കിൽ പ്രഷർ കുക്കറിൽ വേവിക്കാം. അങ്ങനെയും ചെയ്യാം. ഇത് മത്തൻ്റെ വേവ് നോക്കിയിട്ട് പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ മത്തങ്ങ. അപ്പോൾ പിന്നെ കുറച്ച് നല്ല പഴുത്ത പോലത്തെ മത്തങ്ങ എടുക്കുക. അപ്പോൾ അതാണ് എരിശ്ശേരിക്ക് ഏറ്റവും ടേസ്റ്റ്. എന്ന് വെച്ചാൽ നന്നായിട്ട് പച്ച മത്തനിലും കുറച്ച് നല്ല കളറുള്ള പോലത്തെ നോക്കിയെടുത്താൽ നന്നായിരിക്കും. ഇത് രണ്ടും വേവിച്ച് വെച്ചിട്ടുണ്ട്. കോവയ്ക്ക നല്ല വെന്തു. ഇത് കണ്ട നമ്മൾ തീരെ വെള്ളം ഒഴിച്ചിട്ടില്ലെങ്കിൽ മത്തങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങും. പിന്നെ ഇപ്പം നമുക്ക് ഇതിലേക്ക് ആ അരപ്പ് ചേർക്കണം. തേങ്ങ അരച്ചിട്ടുള്ള അരപ്പ് ചേർക്കണം. അപ്പോൾ തേങ്ങ അരയ്ക്കാൻ ഞാൻ തേങ്ങയുടെ കൂടെ കുറച്ച് ജീരകവും നമ്മുടെ ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട്. അപ്പം അത് ഞാൻ അരച്ചെടുത്തു അതിനിടയിൽ. ചിലർ വെളുത്തുള്ളി ചേർക്കും, പക്ഷെ ഞാൻ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നില്ല. എരിശ്ശേരിയിൽ വെളുത്തുള്ളി ചേർക്കാത്ത എരിശ്ശേരിയാണിത്. ഇതിവിടെ കുറച്ചും കൂടെ വെള്ളം വറ്റിട്ട് അപ്പം ഞാൻ ഈ കോവയ്ക്ക ഒന്ന് വേറെ പാത്രത്തിലേക്ക് ആക്കാം. അപ്പം ഇനി നമുക്ക് നമ്മൾ ഇതിനെ വഴറ്റി എടുക്കണമല്ലോ. അപ്പോൾ വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളതിന് സവോളയും വേണമെങ്കിൽ പിന്നെ പച്ചമുളക് ഇടാം. ഇനി ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടെ വറുത്ത് ടേസ്റ്റുള്ള പച്ചമുളക് പോലെ ആക്കിയെടുക്കാൻ ഞാനിടുന്നത് കൂടെ സവോളയും നമ്മുടെ കറിവേപ്പിലയും. അത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണം കേട്ടോ. വെളിച്ചെണ്ണയിലിട്ടിട്ട് അത് വറുത്തെടുക്കുക. നന്നായിട്ട് വറുത്ത് വെച്ച് നന്നായിട്ട് അത് മൊരിയിക്കുക. അത് മൊരിയിച്ചിട്ടാണ് പിന്നെ ഈ കോവയ്ക്ക് അതിനകത്തേക്ക് നമുക്ക് ഇടണം. നമുക്കിതിൽ മാറ്റി വയ്ക്കാം. അതുപോലെ ഈ പാത്രം ഒന്ന് വേണമെങ്കിൽ ക്ലീൻ ചെയ്യാം. എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ഇത് പതുക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇതിപ്പോൾ നന്നായിട്ട് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി. ഇനി നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പിടാം. ഞാൻ ആ കൂടെ ഇവിടെ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് വെളിച്ചെണ്ണ വേണമെന്ന് വെച്ചാൽ നമുക്ക് ആ ഉള്ളി വാട്ടുകയും ചെയ്യണം. പിന്നെ ആ കോവയ്ക്ക് കുറച്ച് ഒന്ന് മൊരിഞ്ഞ പോലത്തെ ടേസ്റ്റിലാണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറച്ച് കൂടുതൽ വേണ്ടി വരും. കറിവേപ്പില നന്നായിട്ട് വേണം. അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് അവിടെ ആവട്ടെ. പിന്നെ കുറച്ചുകൂടി ചൂടാവുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കും കറിവേപ്പില ഇട്ടിട്ടില്ല. അപ്പം ഞാൻ ഇതിലും ഞാൻ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട്. നമുക്ക് ഈ അരപ്പ് ഇടാം. തേങ്ങ അരച്ചില്ലേ. അപ്പോൾ ഇത് ഞാൻ തേങ്ങയും ജീരകവും ആട്ട് അരച്ചിരിക്കണേ. ചെറിയ ഉള്ളി
എണ്ണയിൽ വെളുത്തുള്ളി ചേർക്കുന്നവർക്ക് വെളുത്തുള്ളി ചേർക്കാം, വെളുത്തുള്ളി ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ഇടാം. നന്നായിട്ട് മത്ത നന്നായിട്ട് വേവണം, വെന്തൊന്ന് ഉടയ്ക്കണം. ആ ഒരു ടേസ്റ്റിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ കറിവേപ്പില അവിടെ ആയിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്ക് ഇതിലേക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ചേർക്കണം. വേണ്ട, കുറച്ച് നിറം വരണമെങ്കിൽ നമ്മൾ പോകാതെ പറഞ്ഞാൽ, കുറച്ച് നല്ല ഭംഗിയുള്ള മത്തനാണെങ്കിലാണ് നമുക്ക് ഈ കളറിൽ അരിശേരി കിട്ടുള്ളൂ. കുറച്ചെങ്കിലും പഴുത്ത പോലത്തെ ആണെങ്കിൽ, പച്ചയാവുമ്പോൾ അത്ര നല്ല, പിന്നെ ഒരു മധുരം ഉണ്ടല്ലോ അരിശേരി എന്ന് പറഞ്ഞാൽ, കറിക്കാൻ ഒരു മധുരം ഉണ്ട്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ കുറച്ചുകൂടെ നോക്കി മത്തങ്ങ എടുക്കും. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പയർ ഇടാം. എന്നിട്ട് ഇതൊന്ന് കുറച്ചുകൂടെ വെള്ളമൊക്കെ വറ്റാനുണ്ടെങ്കിൽ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്ത തേങ്ങ വറുത്തത് അതും കൂടെ ഇതിനകത്തേക്ക് ചേർക്കണം. ഇതുകൂടെ ആവട്ടെ. ഇതപ്പോൾ നമ്മുടെ ഇത് ഓൾമോസ്റ്റ് മൊരിഞ്ഞു. ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നമുക്ക് ഉണക്കമുളക് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാൻ ഒരിക്കലും വേണമെങ്കിൽ ഞാൻ വിട്ടേക്കാം. ഭംഗിക്ക് ഒരു ഭംഗിക്ക് അതൊക്കെ ഇടും. പിന്നെ അടുത്തത് എരിവിന് വേണ്ടിയിട്ട്, ഇത് കുറച്ച് ആ എരിവ് ഇഷ്ടമുള്ളവർക്കൊക്കെ അങ്ങനത്തെ പോലത്തെ കറിയാണ്, അങ്ങനത്തെ പോലത്തെ ഒരു കോവയ്ക്ക മെഴുക്ക് പറ്റും. അപ്പോൾ എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് കൂട്ടിയെല്ലാം കുറച്ചുകൂടെയൊക്കെ കൂടുതലായിട്ട് ഇടാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ കോവയ്ക്ക ഇട്ടിട്ട് അത് അതിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. അത് നന്നായിട്ട് കുറേ സമയമായിട്ട് മൊരിയിക്കും. അത് രണ്ട് ഭാഗത്തിലെടുക്കാം, അത് ഞാൻ കാണിച്ചു തരാം. ദീപ മെഴുക്ക് പറ്റി, ഇത് ഓൾമോസ്റ്റ് ഉള്ളിയെല്ലാം മൊരിഞ്ഞു. ഇപ്പം നമുക്ക് അതിലേക്ക് കോവയ്ക്ക വേവിച്ച് വെച്ച കോവയ്ക്കാനിടാം. ഇനി ഇതിലേക്ക് നമ്മൾ കോവയ്ക്ക വേവിച്ച് വെച്ചതിനിടാം കേട്ടോ. ഇനി ഇത് ഇതിലിട്ടിട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കണം. ഇതിന് കുറച്ച് സമയം എടുക്കുന്ന പണിയാണ്. അപ്പോൾ ചെറിയ തീയിലിട്ടിട്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക ആ സമയത്ത്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. കോവയ്ക്കവിടെ മൊരിയുന്നു. ഇത് നമുക്ക് ഇനിയിപ്പോൾ ഇനി നമുക്ക് തേങ്ങ വറുത്ത് ആ വറുത്തുള്ളത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് ആ തേങ്ങ വറുത്തത് ഇടണം. അപ്പോൾ ഇതിപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പില ഇട്ടിട്ടായിരുന്നു ആദ്യം എടുക്കണം. പിന്നെ കുറച്ച് വറ്റൽമുളകും പിന്നെ കറിവേപ്പില. ഇപ്പം ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടിട്ട് അത് വറുത്തെടുക്കണം. അത് നന്നായിട്ട് ആ ചുമന്ന കളർ വരെ. ഞാനിപ്പോൾ അരപ്പിൽ നന്നായിട്ട് തേങ്ങ ഇട്ടതുകൊണ്ട് ഇതിൽ അത്ര ഇടുന്നില്ല കേട്ടോ. കുറച്ചുകൂടി ഇടാം. ഇതൊക്കെ ആ ഒരു തേങ്ങ ഉണ്ടെങ്കിലായിരിക്കും ടേസ്റ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ ഈ കറികൾ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ആ നല്ല ചുവന്ന കളർ വരാക്കി വറുത്തെടുക്കണം. ഇതിനൊക്കെ ഫ്രഷ് തേങ്ങ യൂസ് ചെയ്യും കേട്ടോ. ഫ്രഷ് തേങ്ങ ആയിരിക്കും കുറച്ചുകൂടി നല്ലത് ഈ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ. മറ്റേ ചേരിശ്ശേരി അവിയലിനൊക്കെ നമ്മൾ ഫ്രഷ് തേങ്ങ ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഒക്കെ കിട്ടും. നമ്മളൊക്കെ പണ്ട് അത് വെച്ചൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ നമുക്കത് ഒന്നും കിട്ടില്ലായിരുന്നു. നമ്മൾ താമസിച്ച സ്ഥലങ്ങളിലൊന്നും നമ്മുടെ ഫ്രഷ് തേങ്ങ കിട്ടില്ല. അപ്പം നമ്മളൊക്കെ അത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഡാലസിൽ നമുക്കെല്ലാം കിട്ടും. തേങ്ങ എല്ലാം ഫ്രഷായിട്ടൊക്കെ കിട്ടുന്നതുകൊണ്ട് നമ്മുടെ കറികളൊക്കെ നാട്ടിലെ രുചിയിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ മരിച്ചെടുക്കട്ടേനി. ഇവിടെ എല്ലാം ഓൾമോസ്റ്റ് റെഡിയായി. കോവയ്ക്കൊരു മെഴുക്ക് പറ്റി ഇങ്ങനെ ആയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ നന്നായിട്ട് വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം. പക്ഷെ ഞാൻ ഒരു ഈ ഒരു പാകത്തിലാണ് എടുക്കുന്നത് എന്ന് വെച്ചാൽ കണ്ട കുറച്ച് മൊരിഞ്ഞതും കുറച്ച് മൊരിയാത്ത പോലത്തെ. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമുക്കിത് വെക്കാം. ഇനി വേണമെങ്കിൽ ഒരു നുള്ള് കുരുമുളക് ഇതിൻ്റെ മുകളിൽ ഞാനൊന്ന് പതുക്കെ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിടും. കുറച്ച് ചെറുതായിട്ട്, ഒത്തിരി വേണ്ട കേട്ടോ. അത് എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ എരിവ് പോലെ മതി. ഒരു ചെറുതായിട്ട് കുരുമുളക് കുറച്ച് ഇടുക.
അത് കോവയ്ക്ക അങ്ങനെ റെഡിയായി. പിന്നെ ഇതിപ്പോൾ എരിശ്ശേരിയുടെ അത് നന്നായിട്ട് വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോ. ഇതിപ്പോൾ ഇടും. ഇനി നമുക്ക് ഈ വറുത്ത് വെച്ച തേങ്ങയും കൂടെ അലക്കിയിടുക. ഇനി ഇത് ഓൾമോസ്റ്റ് ഇത് ഓഫ് ചെയ്യുന്നതിന് മുൻപ് ഒരു നുള്ള മുളക് പൊടി ഇതിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കും. എന്ന് വെച്ചാൽ ആർക്കില്ല ആ എരിവിനെയും നമ്മുടെ മധുരമാണല്ലോ ആ കറി കുറച്ച്, അപ്പോൾ ഒന്ന് അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അത്രയും മധുരക്കറി കഴിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇവിടെ ഞാൻ ഒരു ചെറുതായിട്ട് അതിനകത്ത് കുറച്ച് മുളക് പൊടി ചേർക്കും. ഇത് ഓൾമോസ്റ്റ് എല്ലാം റെഡിയായി. അതിലേക്ക് നമുക്ക് ഇടാം. എന്നിട്ട് അത് പതുക്കൊന്ന് ഫുൾ മുഴുവൻ ഇളക്കണ്ട, കുറച്ചൊന്ന് ബന്ധുവിന് കുറച്ച് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി വേണമെങ്കിൽ വേറെ എടുത്ത് വെക്കാം, അല്ലെങ്കിൽ ഇത് പതുക്കൊന്ന് ഇങ്ങനെ ഇങ്ങോട്ട് വെക്കാം. ഇതൊന്ന് പതുക്കെ ഇങ്ങനെയൊന്ന് ഇളക്കി വെക്കാം. കുറച്ച് മാറ്റി വെച്ചാൽ മതി. അപ്പം ഗാർണിഷ് ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ ഇടണമെങ്കിൽ അതുപോലെയും ചെയ്യാം. അങ്ങനെ ഇവിടെ ഒരു ശരി റെഡിയായി. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഞാൻ എരിശ്ശേരിയുടെ കാര്യം പറയുമ്പോൾ, എരിശ്ശേരി നമ്മൾ ഒരുപാട് ഇട്ടിട്ട് ഇളക്കിയത് ഇളക്കരുത് എന്ന് വെച്ചാൽ അത് ചീത്തയായി പോകും തേങ്ങ ഉള്ളത് കൊണ്ട്. അപ്പം അതുമാത്രം ഒന്ന് സൂക്ഷിക്കുക. ആവശ്യത്തിനനുസരിച്ച് എടുത്ത് എടുക്കുന്നതായിരിക്കും നന്നായിരിക്കുക. അപ്പം ചെറിയ പാത്രങ്ങളിലൊക്കെ ആക്കി വെക്കുക ഫ്രിഡ്ജിൽ. രണ്ട് മൂന്നാല് ദിവസമൊക്കെ ഇരിക്കും, കുഴപ്പമൊന്നുമില്ലാണ്ട് ഇരുന്നോളും. പിന്നെ നമ്മൾ കോവയ്ക്ക വറുക്കുമ്പോൾ അത് കുറച്ചുകൂടി നന്നായിട്ട് വറുത്തെടുത്താൽ നമുക്ക് അതും കുറേ ദിവസം ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ പറ്റും. നമുക്ക് ആവശ്യമനുസരിച്ച് എടുത്ത് കഴിക്കാവുന്നതാണ്. അങ്ങനെ നല്ലതാണ്. സമയമുള്ളപ്പോൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഈ കോവയ്ക്ക മെഴുക്ക് വറ്റി പോലെയും അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഫ്രൈ പോലത്തെ ഫോമിലേക്കും അതാക്കിയെടുക്കാം. പിന്നെ എന്നെക്കുറിച്ച് ഞാൻ കുറച്ച് പറയാം. ആരൊക്കെ എന്നോട് അത് ചോദിച്ചു. ഞങ്ങൾ ഡാലസിലാണ് താമസിക്കുന്നത്. ഹസ്ബൻഡും പിന്നെ പിള്ളേർ രണ്ട് മക്കളുണ്ട്. മോളിപ്പോൾ കോളേജ് തുടങ്ങി. മോൾ 9th grade പഠിക്കുന്നു. ഞങ്ങളിവിടെ വന്നിട്ട് ഒരു ഏകദേശം ഒരു 10 വർഷമായി. അവൻ പോകുന്നു. ആയി ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് പതുക്കെ പതുക്കെ കേൾക്കാം. അപ്പോൾ എല്ലാവർക്കും പിന്നെ ഒന്നും കൂടി തിരുവോണത്തിൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.